പാരീസിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ചർച്ചാ വിഷയമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന ആശയത്തിന് ആഗോള മാതൃകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. പാരീസിൽ നിരവധി തർക്ക വിഷയങ്ങളുണ്ട്. എന്നാൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിലേക്ക് മാറണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. ഇതിനായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആഗോള മാതൃകയുണ്ട്. മറ്റൊന്നുമല്ല, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. കാലാവസ്ഥാ ഉച്ചകോടിയുടെ ഭാഗമായി സജ്ജമാക്കിയിരിക്കുന്ന ഇന്ത്യൻ പവലിയനിലെത്തിയാൽ ഭിത്തികളിൽ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളത്തെക്കുറിച്ചുള്ള സ്ലൈഡ് ഷോ കാണാം. സൗരോർജോൽപാദനത്തിന് പുറമെ വൻതോതിൽ കാർബൺ ബഹിർഗമനം തടയുന്നു എന്നതാണ് കൊച്ചി വിമാനത്താവളത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഔദ്യോഗിക ചർച്ചകളിലും ഉച്ചകോടിയുടെ ഭാഗമായി പാരീസിൽ നടക്കുന്ന സെമിനാറുകളിലുമെല്ലാം കൊച്ചി സൗരോർജ വിമാനത്താവളം മുഖ്യ ചർച്ചാ വിഷയമാണ്. കൊച്ചി എയർപോർട്ട് പ്രൊവൈഡ്സ് എ വണ്ടർഫുൾ എക്സാമ്പിൾ ഓഫ് ഹൗ ദിസ് കാൻ ബി ഡൺ. ദ ടെക്നോളജി, ദ ബിസിനസ് മോഡൽ ആൻഡ് ദ കൈൻഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കപ്പാസിറ്റി, the partnerships that have been done is an excellent example of telling other airports, other countries on how to integrate solar into airport development. കൊച്ചിയുടെ പാത പിന്തുടർന്നുകൊണ്ട് സൗരോർജ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാക്കി വരികയാണ്.